തേൻ കുടിപ്പിക്കപ്പെടുന്ന സ്വർഗസ്ഥർ എന്ന വിഷയത്തിലൂന്നിയൊന്നുകൊണ്ട് അല്പസമയം ഞാൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. ഇതിൻ്റെ വിഷയം കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളെ കുറിച്ചുള്ളൊരു വിശദീകരണമാണ്. അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഭൂലോകത്തുണ്ട്. മനുഷ്യരെ നമുക്ക് മൂന്നായി വേർതിരിക്കാം. ഒന്ന്, മരണം വരെ തെറ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. മറ്റൊന്ന്, ഭൂലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഖേദിച്ചു മടങ്ങിയവർ. മറ്റൊന്ന്, ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. അങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ നമുക്ക് ഇസ്ലാം പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹു തേൻ കുടിപ്പിക്കുന്നവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തെ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, പരലോകത്ത് സ്വർഗം കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അസല ലഹു, അവനെ തേൻ അള്ളാഹു കുടിപ്പിക്കും എന്ന് തന്നെയാണ് റസൂലുള്ളാഹിന്റെ വാചകം. അവനെ തേൻ കുടിപ്പിക്കും അള്ളാഹു. കാലു സഹാബത്ത് ചോദിച്ചു, വമ അസലഹു, എന്താണ് ഈ തേൻ കുടിപ്പിക്കുക എന്നതിന്റെ വിശദീകരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ബിഅമലിൻ സാലിഹ, അവന് മരണത്തിനിടയിൽ സൽക്കർമ്മ നിരതനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു അനുഗ്രഹം കൊടുക്കും. ആരെയാണ് തേൻ കുടിപ്പിക്കുന്നത്? മരണത്തിനിടയിൽ അള്ളാഹുവിലേക്ക് തിരിച്ച് നടക്കാൻ അവസരം കൊടുക്കും. സുമ്മ നഖ്ബിലുഹു അലൈഹി, എന്നിട്ട് അവനെ മരിപ്പിക്കും. തിരിച്ചു നടക്കാൻ അവസരം കൊടുത്ത സമയത്തായിരിക്കും അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന ആളുകളെ മരിപ്പിക്കുക. അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖുതിമ ലഹു ബിഹാ ദഖലുൽ ജന്ന. മരണം അവസാനത്തെ ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം ഖുതിമ ലഹു, അത് അവൻ അവസാനിപ്പിക്കുകയാണ് അവന്റെ ജീവിതം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ദഖലുൽ ജന്ന, സ്വർഗത്ത് കടക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം. ഇനി ഒമൻ സാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല ഖുതിമ ലഹു ബിഹി ദഖലുൽ ജന്ന. പടച്ച തമ്പുരാന്റെ തൃപ്തി ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം നോമ്പെടുത്ത സമയത്ത് അള്ളാഹു അവനെ കൊണ്ടുപോകും നോമ്പോടുകൂടി. അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന വിഭാഗം ആള് ഒന്ന് നോമ്പോടുകൂടി യാത്ര പോവുക. പല ആൾക്കാരുടെയും യാത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോമ്പുകാരനായിരിക്കേ പോകാറുണ്ട് അല്ലെ? അത് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് തേൻ കുടിപ്പിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദാനധർമ്മം നിർവഹിക്കുക, എന്നിട്ട് ഖുതിമ ലഹു ബിഹ, അതോടുകൂടി അവന്റെ ജീവിതം അവസാനിപ്പിക്കുക. ഓൻ അവസാനം കൊടുത്ത് സദഖൻ, ഓൻ്റെ അവസാനത്തെ വർക്ക് അതാണ്. അക്കാരണമായി ദഖലുൽ ജന്ന, സ്വർഗത്ത് കടക്കുക. അപ്പൊ മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. ആ വിഭാഗം ആളുകളാണ് സൽക്കർമ്മം ചെയ്തവരല്ല, ജീവിതത്തിന്റെ നല്ല ഒരു കാലഘട്ടം വളരെ മോശമായി ജീവിച്ച് അവസാനം പടച്ച അമ്പുരാൻ തേൻ കുടിപ്പിച്ച് പിരി അവനെ കൊണ്ടുപോവുകയാണ്. ജീവിതത്തിൽ എല്ലാവരും ഒരുപാട് പാസ്റ്റ് ഉള്ളവരാണ് പലരും, ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് പലരും. പക്ഷെ ആ തിന്മയോടുകൂടിയല്ല അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന സ്വർഗസ്ഥരെ കൊണ്ടുപോവുക. അവൻ നന്മയിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു അവനെ കൊണ്ടുപോവുക. അതാണ് പടച്ച തമ്പുരാൻ ആ വിഭാഗം ആളുകളെ സർക്കർമ്മ നിരതരായി ജീവിക്കുകയും വിശ്വസ്തനും സത്യസന്ധനുമായി ജീവിക്കുമ്പോഴാണ് അവൻ അള്ളാഹു മരിപ്പിക്കുക. അതാണ് തേൻ കുടിപ്പിക്കുന്ന ലക്ഷ്യം. അപ്പൊ ഈ നിലക്ക് ജീവിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ എപ്പോഴും വല്ലദീനഹും അനിൽ ലഹ്വി മൊരിലുൻ, ലഹ്വിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. എന്താണ് ലഹ്വ്? ലഹ്വിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നു, അൽ ലഹ്വു അനിൽ ബാത്തിലി, ആദ്യം നിരർത്ഥകമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അതാണ് ലഹ്വ്. ഒഹുവ എസ്തമിലു, അതിൽ ഉൾക്കൊള്ളുന്നു ആ ശിർക്ക്, ശിർക്ക് ഉൾക്കൊള്ളും, ശിർക്ക് ഉണ്ടാവില്ല. വൽ മആസി, ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ
അപ്പൊ ലഘുവിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കണം. നിരർത്ഥകമായ കാര്യങ്ങൾ, വാക്കുകൾ, അതാണ് വമാല ഫായിദ തഫീഹി മിനൽ അഖ്വാലി വല അഫ്ആലി. ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളെയാണ് ലഘുവിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരെയാണ് പടച്ച തമ്പുരാൻ. അവരെപ്പോഴും ലഘുവിലേക്കല്ല പോവുക. അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ പ്രവർത്തനങ്ങളും ശിർക്കും ധിക്കാരപരവുമായ കാര്യങ്ങൾ ചെയ്യാനല്ല അവർക്ക് ഏറ്റവും കൂടുതൽ മോഹം ഉണ്ടാകുക. അവരെപ്പോഴും അള്ളാഹുവിലേക്ക് അങ്ങനെ വന്നുപോയാൽ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ, ഈ നിലക്കുള്ള ഏതെങ്കിലും ഒരു തിന്മ അവരുടെ ഭാഗത്ത് നിന്ന് വന്നുപോയാൽ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോടൊരു അനീതി ചെയ്തു പോയാൽ, ഉടനെ ദക്കറുല്ലാഹ്, അവർ അള്ളാഹനെ ഓർക്കും. എന്നിട്ട് ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ റബ്ബിനോട് പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പടച്ചോനല്ലാണ്ട് ആരുണ്ട് നമ്മളുടെ തൗബ സ്വീകരിക്കാനും നമ്മളുടെ പാപമോചനം സ്വീകരിക്കാനും? അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? വലം യുസിറു അലാ മാ ഫഅലൂഹു, പ്രവർത്തിച്ച തെറ്റിൽ അവർ ഉറച്ചു നിൽക്കില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. ഈ അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന വിഭാഗം ആളുകളിൽ നിന്ന് തെറ്റുവരില്ല എന്നല്ല, തെറ്റു വന്നാൽ വന്ന ഉടനെ തന്നെ ആ വിഷയത്തിൽ അവരെന്ത് ചെയ്യും? അള്ളാഹിനെ ഓർക്കും. അള്ളാഹിനെ ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് തിരിച്ചവർ നടക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുപോലെ തന്നെ തീർത്താ തീരാത്ത പ്രവർത്തനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം അള്ളാഹു നമുക്ക് ഈ ശരീരത്തിൽ നൽകിയ ഏറ്റവും അഴകാർന്നാനും ഒരു അവയവം ഏതാണ്? നിങ്ങളെ നിങ്ങളാക്കി കാണുന്ന, നിങ്ങൾക്കൊരു ഭംഗി നൽകിയ കണ്ണാണ്. ഈ രണ്ട് കണ്ണങ്ങട് മാറ്റി വെച്ചാൽ നമ്മൾ ഒന്നിനും കൊള്ളൂല, പറ്റുമോ? ഇല്ല. പടച്ച തമ്പുരാൻ കരിഞ്ഞരുളിയ ഈ അനുഗ്രഹം, ഈ കണ്ണ് നമ്മൾ ഉപയോഗിച്ചത് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാനോ അതോ അള്ളാഹുവിന് കീഴ്പ്പെടാനോ? എന്തിനാണ് ഈ കണ്ണ് ഉപയോഗിച്ചത്? നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഗ്രഹം നൽകിയ ഈ രണ്ട് കണ്ണ്, ഈ കണ്ണില്ലാത്ത ഒരു കുരുടൻ ഈ ലോകത്ത് ഒരു കാരണവശാലും ആ കണ്ണുകൊണ്ടൊരു തെറ്റും ചെയ്തില്ല, ഉണ്ടോ? ഒരു കണ്ണില്ലാത്ത കുരുടൻ തന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് ആ അനുഗ്രഹമില്ല. ആ അനുഗ്രഹം റബ്ബ് തന്നപ്പോൾ അള്ളാഹുക്കെതിരിൽ പ്രവർത്തിച്ചു നമ്മള്, അല്ലേ? അള്ളാഹു നമുക്ക് അലം നജ്അല്ലഹു ഐനൈൻ, രണ്ട് കണ്ണ് നൽകിയില്ലേ എന്ന ചോദ്യം അള്ളാഹുവിൻ്റെതുണ്ട്, അല്ലെ? ആ രണ്ട് കണ്ണുകൾ നൽകാത്ത ഒരാള് ആ കണ്ണുകൊണ്ട് ചെയ്യേണ്ട ഒരു തെറ്റുമോ ചെയ്തിട്ടില്ല, കാരണം ആ അനുഗ്രഹമില്ല. അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തൊരു വ്യക്തി, പടച്ച തമ്പുരാൻ ചെയ്തുതന്ന ഒരു അനുഗ്രഹമാണ് ആരോഗ്യം, അല്ലെ? ഈ ആരോഗ്യമില്ലാത്തൊരു വ്യക്തി, വീണുകെടുക്കുന്ന ഒരു വ്യക്തി, തറയിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി, അവന് എഴുന്നേൽക്കാൻ സാധിക്കാത്തൊരു വ്യക്തി, ഒരു കാരണവശാലും അവന്റെ ആരോഗ്യം വെച്ചിട്ട് ഒരു തെറ്റും ചെയ്തില്ല. പക്ഷെ ആരോഗ്യമാകുന്ന അനുഗ്രഹം നമുക്ക് തന്നപ്പോൾ ആ അനുഗ്രഹം വെച്ചിട്ട് നമ്മൾ അള്ളാഹുക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഉണ്ടോ? ആരോഗ്യം തന്നപ്പോൾ അത് അള്ളാഹുക്കെതിരിൽ, കണ്ണാകുന്ന അനുഗ്രഹം തന്നപ്പോൾ അത് അള്ളാഹുക്കെതിരിൽ. സമ്പത്തില്ലാത്തൊരാൾ സമ്പത്ത് കൊണ്ട് പടച്ച തമ്പുരാന് നേരെ തിരിഞ്ഞിട്ടില്ല, ഉണ്ടോ? ഉണ്ടോ? സമ്പത്തില്ലാത്ത ഒരാൾ അള്ളാഹുവിന്റെ സമ്പത്തിന്റെ വിഷയത്തിലുള്ള എല്ലാ കൽപ്പനകളും അംഗീകരിച്ചിട്ടുണ്ട്. സമ്പത്തുള്ളവൻ അംഗീകരിക്കുമോ? അംഗീകരിക്കുമോ? സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന് നേരെ ഏത് നിലക്ക് പ്രതികരിക്കാൻ കഴിയുമോ ആ നിലക്ക് പ്രതികരിച്ചിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ വീടുകളും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ ജീവിത ശൈലികളും ഒക്കെ പണമുള്ളപ്പോഴും പണമില്ലാത്തപ്പോഴും, പണം ഉണ്ടായപ്പോ സദക്ക കൊടുക്കാൻ നമുക്ക് തോന്നിയിട്ടില്ല, ഉണ്ടോ? പണം ഉണ്ടായപ്പം സദക്ക കൊടുക്കാൻ തോന്നിയില്ല. ആ പണവും കൂടി അള്ളാഹ്ക്കെതിരിൽ, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ പണം ചെലവഴിക്കാൻ നാം ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അന്നലക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ലേ? പരിശോധിക്കാവുന്നതാണ്. പണമില്ലാത്തൊരാൾ അള്ളാഹ്ക്കെതിരിൽ പണം കൊണ്ട് ധിക്കാരം കാണിച്ചില്ല. സമ്പത്താകുന്ന അനുഗ്രഹം പടച്ച തമ്പുരാൻ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പടച്ച തമ്പുരാനെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? പുറന്തിരിഞ്ഞ് തുപ്പിയിട്ടുണ്ട് അള്ളാഹനെ, ഇല്ലേ? എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഏത് വേണമെങ്കിൽ പരിശോധിച്ചോ. ഒരു ജാട സമൂഹത്തെ മാത്രം വെറുതെ വിലയിരുത്തിയാൽ മതി, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളുടെയും നേരെ ധിക്കാരപരമായി ജീവിച്ച്, താന്തോന്നിയായി ജീവിച്ച്, അങ്ങനെ വളരെ മോശമായ രൂപത്തിൽ ജീവിച്ച്, ചിലരൊക്കെ അല്പം പണവും അല്പം ആരോഗ്യവും അല്പം എല്ലാം ഉണ്ടാകുമ്പോൾ സംസാരിക്കുന്ന ചില ഭാഷകളുണ്ട്. ഒരിക്കൽ ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ കണ്ണീര് കുടിപ്പിക്കുന്ന, പറഞ്ഞു.
അന്ന ഞാൻ കണ്ണീര് കുടിപ്പിക്കും. അങ്ങനെ പറഞ്ഞ എത്ര ആളുണ്ടാവും ഈ കൂട്ടത്തില്? ഭാര്യനോട് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവരുണ്ടാവും, അന്ന ഞാൻ വെറുതെ വിടില്ല, അന്ന ഞാൻ കണ്ണീര് കുടിപ്പിക്കും. ഇത് കേട്ട ആ മഹദിയുടെ മറുപടി ചിന്തനീയമായിരുന്നു. അവർ പറഞ്ഞു, സആദതി ഫീ ഈമാനി വ ഈമാനി ഫീ ഖൽബി വ ഖൽബി ബിയദി റബ്ബി. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ കണ്ണീരുടിപ്പിക്കുന്നതിന് പേടിപ്പിക്കുന്നത്? എന്റെ സൗഭാഗ്യം എന്റെ ഈമാനിലാണ്, നിങ്ങളിലല്ല. ഭർത്താവാവുന്ന നിങ്ങളിൽ എന്റെ സൗഭാഗ്യം ഞാൻ കെട്ടിയിട്ടില്ല. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? സാധാരണ ആളുകൾ പറയുന്നൊരു വാചക, അന്ന ഞാൻ വെറുതെ വിടൂല, അന്ന ഞാൻ കണ്ണീരുടിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ, ഇതിന്റെ ഫലം ഞാൻ അനുഭവിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചാടില്ലേ നിങ്ങള്? ഉണ്ടോ? അതിന് മറുപടി കിട്ടിയേട്ടങ്ങള്, എന്റെ സൗഭാഗ്യം എന്റെ ഈമാനിലാണ്, എന്റെ ഈമാനുള്ള എന്റെ മനസ്സിലാ, വാ കൽബി ബി എതില്ല, എന്റെ മനസ്സോ എന്റെ റബ്ബിന്റെ അടുത്താണ്. ആരെങ്ങൾ പേടിപ്പിക്കുന്നത്? അങ്ങനെ പടച്ച തമ്പുരാൻ ഈ വാക്കൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയോ? ഞാൻ നിന്നെ കണ്ണീര് കുടിപ്പിക്കുന്നു, കഴിയോ? ഇല്ല. പക്ഷെ പറയാറില്ലേ, ഉണ്ട് ഇത്തരം നൂറായിരം തെറ്റുകൾ, നൂറായിരം തെറ്റുകൾ, നിരവധി തെറ്റുകൾ നമ്മൾ ചെയ്യുന്നവരാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, കാരണം തെറ്റെണ്ണി പല്ലല്ല പണി. ഇവിടുത്തെ ലക്ഷ്യം അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന വിഭാഗം ആളുകളാവണം. തേൻ കുടിപ്പിക്കുന്ന ആളുകൾ ആരാണ്? ജീവിതത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ തെറ്റുകൾ ചെയ്തു. ഇപ്പൊ ഈ തെറ്റ് ചെയ്തു, ഞാൻ ഈ പറഞ്ഞ തെറ്റ് മാത്രം, ബാക്കിയൊക്കെ അടക്കട്ടെ. ആ തെറ്റ് ഞാൻ ഇനി ചെയ്യില്ല. അതാണ് ഒരു തിന്മ പ്രവർത്തിച്ചു പോയാൽ, അല്ലെങ്കിൽ സ്വന്തത്തോട് അനീതി ചെയ്തു പോയാൽ, അള്ളാഹനെ ഓർത്തു, ആ പെണ്ണ് ഓർത്തു, ആ മഹദി ഓർത്തു, അവരുടെ ഭാര്യ ഓർത്തു, ഭാര്യ ഭർത്താവ് ഓർത്തുപോയി, എന്റെ കൈവശമല്ല അവളുടെ മനസ്സ്, അവളുടെ ഈമാൻ, അവളുടെ സൗഭാഗ്യം നിലകൊള്ളുന്ന അവളുടെ ഈമാനിലാണ്, എന്നിലല്ല. എന്റെ സമ്പത്തും എന്റെ കഴിവും ഒന്നുമല്ല, അവളുടെ സൗഭാഗ്യം നിലകൊള്ളുന്നത് അവളുടെ ഈമാനിലാണ്, ഈമാൻ അവളുടെ മനസ്സിലാണ്, അവളുടെ മനസ്സ് റബ്ബിന്റെ അടുത്താണ്. എന്തൊരു മറുപടിയാണ്! ആ മറുപടി കേട്ട് ഞെട്ടിത്തെറിച്ചുപോയി. ആരാ തെറിച്ചു അടക്കുക? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും കൂടുതലുണ്ടെങ്കിൽ തെറിക്കൂലേ? പക്ഷേ പടച്ച തമ്പുരാൻ തേൻ കുടിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലാത്തവൻ തിരുത്തില്ല. ഓൻ ഇനിയും അതേ വാക്ക് തന്നെ ഉപയോഗിക്കുള്ളൂ. അവനൊരിക്കലും ഇതിൽ നിന്ന് തിരുത്താൻ കഴിയില്ല. ആവശ്യമില്ലാത്ത വാക്കുകളും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിലുമായിരിക്കും അവൻ മരണം വരെ. അവന്റെ മരണവും അള്ളാഹു സുബ്ഹാനഹു തആല തേൻ കുടിപ്പിക്കാതെ അവനെ നരകത്തിന്റെ അഗ്നി കൊണ്ട് അവനെ മൂടേണ്ടതുണ്ട്. അതുകൊണ്ട് പടച്ചമ്പുരാൻ അവനെ നന്നാക്കില്ല, അവൻ നന്നാവില്ല, കേട്ടാൽ നന്നാവില്ല. കേട്ടോ, ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നു, അള്ളാഹിന്റെ ആ തേൻ കുടിക്കാൻ കുടിപ്പിക്കുമ്പോൾ ആ വിഭാഗം ആളുകരാണ് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സദാസമയവും ഓർക്കുക, സദാസമയവും എപ്പോഴും ഓർക്കുക. വസബ്ബഹു ബുക്രത്തം വാശിയ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ദിക്ര് ചൊല്ലണം, ദിക്ര് ഉണ്ടാവണം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സദാ സമയവും. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തേൻ കുടിച്ച് ഭരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ശരിയല്ല. പടച്ച തമ്പുരാൻ കൊണ്ടുപോകുമ്പോൾ, നോമ്പുകാരനായി, സക്കാത്ത് കൊടുക്കുന്നവനായി, ഹജ്ജ് നിർവഹിക്കുമ്പോഴായി, നമസ്കരിക്കുമ്പോഴായി, നല്ല കാര്യങ്ങൾ, ഇപ്പൊ ദാ അള്ളാഹുവിന്റെ ഏറ്റവും നല്ലൊരു മജ്ലിസിലായി ഈ സന്ദർഭത്തിൽ മരിക്കാൻ കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ തേൻ കുടിപ്പിച്ച വിഭാഗത്തിലാണ് നമ്മൾ പോകുന്നത്. അതിന് ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ഉദുക്കുറുള്ളാ, നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം. കസീറൻ വസബ്ബഹു ബുക്രത്തം വാശിയ, രാവിലെയും വൈകുന്നേരവും അള്ളാഹിനെ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നു, ഐ ബിൽ ലൈലി, രാത്രിയിൽ വേണം അള്ളാഹിനോർക്കൽ, വൻ നഹാർ, പകലിൽ വേണം, ഫിൽ ബറി, കരയിൽ വെച്ച് വേണം, വൽ ബഹർ, കടലിൽ വെച്ച് വേണം അള്ളാഹിനോ ദിക്ർ ചെയ്യാൻ, വസ്സഫർ, യാത്രയിൽ വേണം നിങ്ങൾ അള്ളാഹിനോർക്കാൻ, വൽ ഹലർ,
നാട്ടിൽ താമസിക്കുമ്പോൾ വേണം നിങ്ങൾ അള്ളാഹിനെ ഓർക്കാൻ. വൽ ഗനി, നിങ്ങൾ സമ്പന്നനാകുമ്പോൾ അള്ളാഹിനെ ഓർക്കുക. വൽ ഫഖർ, ദാരിദ്ര്യമുള്ളപ്പോൾ അള്ളാഹിനെ ഓർക്കുക. വൽ മറൽ, രോഗത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ ഓർക്കുക. വസ്സിഹത്തി, ആരോഗ്യമുള്ളപ്പോൾ അള്ളാഹിനെ ഓർക്കുക. വസ്സിർ, രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹിനെ ഓർക്കുക. വൽ ഇലാൻ, പരസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹിനെ ഓർക്കുക. അങ്ങനെ ഉണ്ടെങ്കിലേ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ കസീറ എന്ന ആയത്തിന്റെ പരിധിയിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ അർത്ഥം പറയാ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹിനെ ധാരാളമായി ഓർക്കുക. എപ്പോ? എപ്പോൾ? രാവിലും പകലിലും, കടലിലും കരയിലും, ധന്യതയിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യാവസ്ഥയിലും. നമ്മളൊക്കെ സാധാരണ അള്ളാഹിനെ ഓർക്കാറുള്ളത് നമുക്ക് സുഖമില്ലാണ്ടാവുമ്പോഴാ. പഠിച്ചോനെ ജി ശരിയാക്കണേ, ശരിയായി കഴിഞ്ഞാലോ അല്ലാ ഏതല്ലാ ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളെ മരുന്നും വല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. ഒക്കെ മാറി, കോലം മാറി, മാറൂലേ, മാറാറില്ലേ? ഉണ്ട്. ഈ തേൻ കുടിക്കുന്നവരാണോ നമ്മൾ? അല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നിങ്ങൾ ആറ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും വിധം നിങ്ങൾ ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹിന്റെ തേൻ അള്ളാഹു നിങ്ങളെ കുടിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആറ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇക്ഫുലൂനി ബിസിത്തിൻ അക്ഫുല്ലക്കും ബിൽ ജന്ന, ആറ് കാര്യം നിങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പു തരികയാണെങ്കിൽ സ്വർഗത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ആറ് കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം, എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി നിങ്ങളെ തേൻ അള്ളാഹു കുടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം. അതേതാ? സഹാബത്ത് ചോദിച്ചു, ഒമാ ഹുന്നയ റസൂലല്ലാ, ഈ ആറ് കാര്യം ഏതാണ് അള്ളാഹുവിന്റെ റസൂലെ ഒന്ന് പഠിപ്പിച്ചു തന്നാലും ഞങ്ങൾക്ക് തേൻ കുടിച്ച് അള്ളാഹുവിൻ തേൻ കുടിപ്പിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നുണ്ട്. പക്ഷെ ഏതാണ് ആറ് വിഭാഗം ആളുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്ത്, നമസ്കാരം വീഴ്ച കൂടാതെ നിർവഹിക്കുന്നവർ. വസ്സക്കാത്ത്, സ്വന്തത്തിന്റെ സക്കാത്ത് കൃത്യമായി നൽകുന്നവരാകുക. വൽ അമാനത്ത്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുകൾ കൃത്യമായി സൂക്ഷിക്കുക. വൽ ഫർജ്, ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുക. വൽ ബത്തൻ, വയറ് സൂക്ഷിക്കുക, ഹറാമതിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. വൽ ലിസാൻ, നാവ് നിങ്ങൾ സൂക്ഷിക്കുക. ഈ ആറ് കാര്യം നിങ്ങൾ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പു തരികയാണെങ്കിൽ സ്വർഗത്തിന്റെ തേൻ കുടിക്കാനുള്ള അവസരം അള്ളാഹിന്റെ റസൂൽ ജാമ്യം നിൽക്കാനാ പറഞ്ഞു. ഏതൊക്കെയാണ് ആ ആറ് കാര്യം? കുറച്ച് പണിയുള്ള കാര്യമാണ് അല്ലേ. നിസ്കാരം വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞെന്ന് വരും. അസ്സലാത്ത്, ചിലപ്പോ മെനക്കെട്ടാ കഴിയും. സക്കാത്ത്, അത് കുറച്ച് മെനക്കെടേണ്ടി വരും. കാരണം അത് സക്കാത്ത് തറ സമ്പത്ത് എത്രയാണോ ഉള്ളത് അത് കറക്റ്റ് കണക്ക് നോക്കി അതിന്റെ കൃത്യമായ അളവിലുള്ള സക്കാത്ത് കൊടുക്കുന്നവരാകാൻ കഴിയുമെന്നുള്ള, ചില്ലറ തുട്ടെന്തും കൊടുക്കണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് കൃത്യമായ രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ സാധിക്കുക. പിന്നെയോ, വൽ അമാനത്ത്, വിശ്വസ്തത, വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി. നിങ്ങൾക്കറിയോ മക്കയിലെ മുശ്രിക്കുകൾ അമാനത്ത് ഏൽപ്പിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്. അറിയങ്ങള് ലോകത്ത് ഏറ്റവും വിശ്വസ്തനായ ഒരു മുതൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുശ്രിക്കുകൾ. സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ഹിജറ പോകുമ്പോൾ, ഓടിപ്പോകുമ്പോൾ, രാത്രിയിൽ പലായനം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകൾ ഏൽപ്പിച്ച സമ്പത്തിന്റെ ഭാണ്ഡം, കെട്ടുകൾ മഹാനായ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആളുകളുടേതാണ്, അവർക്ക് കൊടുത്തേക്കണം. തന്നെ ജന്മനാട്ടിൽ നിർത്താൻ പോലും സമ്മതിക്കാത്ത ഒരു വിഭാഗം ആളുകളുടെ സമ്പത്ത് സൂക്ഷിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം എത്രമാണെന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക. ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ, ഒരു മനുഷ്യൻ നമ്മളൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരാളെപ്പോലും അത്രമാത്രം കൃത്യത പുലർത്തുന്ന ഒരു മനുഷ്യനെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് നഷ്ടപ്പെടുന്ന ഒരു സുപ്രധാനമായ കാര്യം, അവ്വലുമാ തഫ്ഖിദൂന മിൻ ദീനിക്കും അൽ അമാന, എന്റെ ഉമ്മത്തിന് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അമാനത്തില്ലാണ്ടാവും, സത്യസന്ധത, ഉത്തരവാദിത്വം ഇല്ലാണ്ടാവും. ഇപ്പൊ നിസ്കാരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അള്ളാഹിന്റെ അടുത്ത് കൃത്യമാണോ? സക്കാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യമാണോ? ജനേന്ദ്രിയം സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണോ?
കണ്ണ് സൂക്ഷിക്കാമെന്ന് ഉത്തരവാദിത്തം വരുന്നത് കൃത്യമാണോ? അല്ലല്ലോ. ബത്തിന് സൂക്ഷിക്കാമെന്ന് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുന്നു, കാരണം ഹറാം ഒന്നും ഇതിലേക്ക് കയറൂല. നമുക്കിപ്പോ ഹറാമല്ലാത്തൊരു മേഖലയിൽ ജോലിയും കാര്യവും ഉണ്ടെങ്കിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ ബാക്കിയുണ്ടെങ്കിൽ ആരും കക്കലൊന്നും ഇല്ലാതെ സത്യ ഭാഗമില്ലാത്തൊരുത്തനങ്ങൾ പീഡിയെ കൊണ്ടാക്കി നോക്കി, എന്നാലേ അറിയാം അവന്റെ ബത്തിന് എന്താണ്. അവന്റെ പേര് അബ്ദുല്ലാന്നാ, അള്ളാന്റെ അടിമാന പേര്. എന്നിട്ട് നിങ്ങൾ ഒരു പീഡിയെ കൊണ്ടാക്കി നോക്കി, അവനക്ക് പുരയിൽ വകുപ്പില്ല, കട്ടുണ്ടോ? നിങ്ങളെ കട്ടുണ്ടോ നോക്കിയാ മതി. കാരണം അത്രമാത്രം ആളുകൾ അമാനത്തില്ലാത്ത, ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി, ഒരു അമാനത്ത് ആർക്കെങ്കിലും ഉണ്ടായാൽ വലിയ പത്രവാർത്ത അല്ലേ? അല്ലേ, നിങ്ങൾ കാണല്ലേ ഒരു പത്രവാർത്ത എന്താ? ഓട്ടോ ഡ്രൈവർ തനിക്ക് കിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു, അത് ചാനലിൽ പകർത്തുന്നു, അത് പത്രങ്ങളിൽ വെണ്ടക്ക നിരത്തുന്നു. കാരണം ഇങ്ങനത്തെ ആളെ കാണാനില്ലപ്പോ ആകെ ഒരു ഓട്ടോ ഡ്രൈവർ ഉള്ളൂ. മനസ്സിലല്ലേ? ആകെ കിട്ടിയതൊരു ഓട്ടോ ഡ്രൈവറാണ്. ആ ഓട്ടോ ഡ്രൈവർ ചെയ്ത അമാനത്ത് വളരെ വെണ്ടക്ക നിരത്തുന്നു, ചാനലിൽ വന്നിട്ട് ചോദിക്കുന്നു, ഈ 5000 കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന്. അയാൾ പറഞ്ഞു, ഇന്നെപ്പോലത്തെ പെട്ടെന്ന് തോന്നിയത് മൂപ്പർക്ക് എടുക്കാനാണ്. പിന്നെ മൂപ്പർക്ക് പിന്നീട് മൂപ്പർ ആലോചിച്ചപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്, ഇത് ഒരു ഏതോ പാവപ്പെട്ടോണ്ടായിരിക്കും, ചിലപ്പോൾ ഏതോ പണയം വെച്ച് കൊണ്ടുവന്നവനായിരിക്കും, മുതൽ പോയി പോവും. അതുകൊണ്ട് ആ പാവം സാധുവിൻ്റെ തിരിച്ചു കൊടുക്കാന്നുള്ള നല്ല മനസ്സ് അവനക്ക് ഉണ്ടായതുകൊണ്ട് അവൻ അവിടെ ഏൽപ്പിച്ചതാണ്. അത് പിറ്റേന്ന് പത്രവാർത്തേന്ന് അല്ലേ, അമാനത്ത് നഷ്ടപ്പെട്ടില്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, 200,000 രൂപ എവിടെയാണ്ട് പോകുമ്പോൾ വീണ്ടി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു 200,000 രൂപയായി അല്ല, ചെക്ക് ആയിക്കോട്ടെ 200,000 രൂപ എൻ്റെ ഒപ്പക്കെട്ടെ. അതെ, ഈ ശരി വെക്കൂ, ഈ ചെക്ക് ഇപ്പം എങ്ങനെ കൊണ്ടുപോകും നാളെ? സംഭവമൊക്കെ കോലം മാറും. നിങ്ങൾ പറഞ്ഞ മാതിരി നല്ല കഥ കേട്ടോ. അമാനത്ത് എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ലാത്ത മുതലാ കേട്ടോ, ആളുകളുടെ കയ്യിൽ ഇപ്പം അതില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവ്വലുമാ തഫ്ഖിദൂന മിൻ ദീനിക്കുമല്ല അമാന, എൻ്റെ ഉമ്മത്തിന് അമാനത്ത് നഷ്ടപ്പെടും. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതലും സൂക്ഷിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ ഉമ്മത്ത് എത്തിച്ചേരും. അല്ലേ, നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ തൻ്റെ സഹാബത്തിനൊരു കാര്യം വിശദീകരിച്ചു കൊടുത്തു. എന്താ അറിയോ, രണ്ടാളുകൾ തമ്മിൽ ഒരു ഭൂമി കച്ചവടം നടത്തി. രണ്ടാളുകൾ തമ്മിൽ ഒരു ഭൂമി കച്ചവടം, ഇപ്പം നമ്മളവിടെ കണക്കുണ്ടല്ലോ ആളുകൾ, അതിന് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഭൂമാഫിയ എന്ന് പറയും ചിലര്. അന്ന് മാഫിയൊന്നല്ല, മാഫീഹിയാണ്, ഒന്നുമില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ രണ്ടാൾ ഒരു കച്ചവടം ചെയ്തിട്ട് അദ്ദേഹം ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി, വിറ്റ സ്ഥലം വാങ്ങിയ ആള് സ്ഥലമൊക്കെ വൃത്തിയാക്കി. ആ വാങ്ങിയ സ്ഥലത്ത് കുഴിച്ചപ്പം അവിടുന്ന് ഒരു സഞ്ചിയിൽ നിറയെ സ്വർണം കിട്ടി. ആർക്ക്? ഈ സ്ഥലം വാങ്ങിയാക്ക്. നിങ്ങളാണ് ഇപ്പൊ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയത്. ഇപ്പൊ സാധാരണ എല്ലാവരും പട്ടന്മാരൊക്കെ സ്ഥലം വാങ്ങലുണ്ട്, കാരണം നിധി എന്തെങ്കിലും കിട്ടും ചോദിച്ചിട്ട്. പട്ടന്മാര്, മേനോക്കുമാര്, നായന്മാര് ഓലൊക്കെ സ്ഥലം അപ്പം മുസ്ലിങ്ങൾ വാങ്ങല്, കാരണം എന്തെങ്കിലും കുഴിച്ചിട്ട് കിട്ടുമായിരിക്കും ചോദിച്ചിട്ടാണ്. അതുപോലെ ഇദ്ദേഹത്തിന് ഒരു ഒരു സഞ്ചിയിൽ നിറയെ സ്വർണം കിട്ടി വാങ്ങിയ ആൾക്ക്. വാങ്ങിയ ആൾ എന്താ പറഞ്ഞ നിങ്ങള്? അതാ രസം, ഇനി അമാനത്ത് നോക്കിക്കോളൂ. നിങ്ങൾ എൻ്റെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്വർണം ഒരു സഞ്ചിയിൽ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കൊണ്ടോണം. ഭാഗ്യം പറയാ, നിങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ടോണം, നിങ്ങളതാണ് ആ സ്വർണം. കാരണം ഇന്നമസ്തൈ ഇഷ്ടറയിത്തു നിങ്ങൾക്ക് ലറല്, ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് ഭൂമിയാണ്, സ്വർണ്ണമല്ല. ഞാൻ ഈ ഭൂമിയിൽ ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, ഞാൻ ഈ സ്വർണം വാങ്ങിയിട്ടില്ല. അപ്പൊ മറ്റേ വിറ്റാള്, ഇന്നമാ ബീത്തു കല്ലാർ ലോമാഫിയ, ഞാൻ നിനക്ക് വിറ്റത് ഭൂമിയും അതിലുള്ളതുമാണ്. ജീവിതത്തിൽ രണ്ടാളെ കാണു, നിങ്ങൾ മരിക്കുന്നതിലടക്ക് കാണുമോ? ഞാനോ നിങ്ങളോ മരിക്കുന്നതിലടക്ക് ഇങ്ങനത്തെ രണ്ടാൾക്കാരെ കാണുമോ? കൊണ്ടേ കൊടുത്തിട്ട് പറ്റോ പറഞ്ഞു എനിക്ക് വേണ്ട, ഏയ് ഞാൻ വിറ്റത് ഭൂമിയും അതിലുള്ളതുമാണ്. നമ്മളിപ്പോ അവരെ ഭൂമി വിറ്റാത്തന്നെ ഒരു പ്ലാവിന്റെ തൈ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ആക്കാനുള്ള ശ്രമം നീട്ടി നടക്കുന്ന അമാനത്തുള്ള കൂട്ടരാ നമ്മൾ അല്ലേ. അപ്പോ അത് മാത്രല്ല, ഇതിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കേണ്ടത്, ഇവർ രണ്ടാൾ തർക്കായി. തർക്കായപ്പം ആ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരാളെ പോയി സമീപിച്ചു. ഏത്? അതെങ്ങനെ നിങ്ങൾ അങ്ങനെ ഏൽക്കാൻ പറ്റൂല, എനിക്ക് എടുക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത്. എനിക്കങ്ങനെ ആ മുതൽ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് വിറ്റ മുതലാണ്, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാ. അപ്പോ ഈ വിഷയം
പിന്നെ തർക്കായി. തർക്കായ സമയത്ത് പിന്നെ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് രണ്ടാക്കും മക്കളുണ്ടോ ചോദിച്ചു ഒരു പഞ്ചായത്തുകാരൻ. ഈ വിഷയത്തിന് പഞ്ചായത്തുകാരനെ ആ ഒരാൾ പറഞ്ഞു ലീബിനു, മറ്റാൾ പറഞ്ഞു ലീബിനത്തുൻ. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഇയാൾക്കൊരു ബാങ്ങിയാക്ക് ബാങ്ങിയാക്കൊരു മോനുണ്ട്, ബിറ്റാക്കൊരു മോളും ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്തോള്, അൻറ്റികൾ ഗുലാം അത് ജാരിയ, ഈ പെൺകുട്ടിനെ നിങ്ങളെ മോൻ കല്യാണം കഴിച്ചോട്ടെ, എന്നിട്ട് അതിനുള്ള ചെലവ് ഡീ നടത്താളി. ഞാൻ തീർന്നില്ല പ്രശ്നം. ഒരു പഞ്ചായത്ത്, ഇങ്ങനെ ഒരു പഞ്ചായത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? അയാള് അഥവാ അറിയാണ്ടക്കാളുള്ള എന്തെല്ലാം വയ്യാച്ചാ അതാ നോക്കുക നമ്മൾ അല്ലേ. അപ്പൊ അതാ പറഞ്ഞത്, അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഈ രാജ്യത്ത് ഉണ്ടായിത്തീരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വളരെ മോശമായ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യന്മാരെത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സദാസമയവും ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അതാണ് പകലിലും രാത്രിയിലും ബില്ലേലി വൻ നഹാരി വസ്സഫരി യാത്രയിലായിരുന്നാലും വൽഹലറി നാട്ടിലായിരുന്നാലും ഒക്കെ അള്ളാഹിനെ ഓർക്കണം. രോഗത്തിലും ആരോഗ്യാവസ്ഥയിലും ഒക്കെ അള്ളാഹിനോർത്തുകൊണ്ട് ജീവിക്കണം. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൂന്ന് കാര്യം ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹം ഉന്നതനായ ചിന്തകനും പണ്ഡിതനുമാണ് നമുക്കറിയാം. അദ്ദേഹം പറയാണ്, അൽ ജൂദു മിൻ ഖില്ലത്തിൻ, എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും ധർമ്മം കൊടുക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എത്ര ദാരിദ്ര്യം ഉണ്ടായാലും ധർമ്മം കൊടുക്കുന്ന ഒരു മനസ്സ്, വൽ വറഉ ഫി ഖൽവത്തിൻ, ഏകാന്തതയിൽ നിങ്ങൾക്ക് അള്ളാഹിനെ ഭയപ്പെടുന്നൊരു മനസ്സുണ്ടാവട്ടെ. ഒറ്റക്ക് നിൽക്കുമ്പോഴേ അള്ളാഹിനെ ഭയപ്പെടുന്നൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം ദുനിയാവിലില്ല. നിങ്ങൾ വിചാരിക്കും ഒരേ, നമ്മളിപ്പോ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്നാ പറയാ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ദുബൈയില്, സൂപ്പർ മാർക്കറ്റ് ഖത്തറില്, സൗദി അറേബ്യയില്, ഇതൊക്കെ ഉള്ള ആൾക്കാരെ നമ്മള് ഓ ഓനൊക്കെ എത്ര ഭാഗ്യവാനാന്നാ പറയാ അല്ലേ. ഓനല്ല ഭാഗ്യവാൻ, അവനൊക്കെ ഈ തൽക്കാലം ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള കച്ചവടാണത്. ആ സമയത്ത് ആരൊക്കെ അവനെ പണി അവനെ ജോലിക്കാരായിട്ട് അവൻ ആദരിച്ചു, അതിനു വേണ്ടിയുള്ളതാണ്. അവന്റെ കുടുംബാംഗങ്ങൾ അവന്റെ ഈ സമ്പത്തിൽ അഹങ്കരിച്ചു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അവനൊരു ലാഭവുമില്ല. ഈ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരാളും ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള ഒരാളും ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. നമ്മള് വലിയ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥന്മാരായി ഭൂമിയിൽ വിലസുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവരൊക്കെ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് ഉറക്കില്ല, അവർക്ക് ഊണില്ല, അവർക്ക് രാത്രി 2 മണിക്ക് യാത്രയാണ്, അവരുടെ കൺപോളകൾ അടയാറില്ല, എപ്പോഴും ചിന്തയാണ്. ഒരുപാട് ഫിക്കറുകൾ അലട്ടുന്നു, ഒരുപാട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നു എന്നല്ലാതെ അവർക്ക് ലാഭങ്ങളൊന്നുമില്ല. വളരെ കുറഞ്ഞ പണം കിട്ടിയിട്ട് അതിൽ നിന്ന് ധർമ്മം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ അള്ളാഹിനോർക്കുന്നവരാവുന്നത്. നമ്മൾ ഏകാന്തതയിൽ രഹസ്യ ജീവിതത്തിൽ പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ് അള്ളാഹു നമുക്ക് തരുമ്പോഴാണ് പടച്ചതമ്പുരാന്റെ തേൻ കുടിപ്പിക്കുന്ന സ്വർഗസ്ഥർ നമ്മളായിത്തീരുന്നത്. പടച്ചോനെ ഭയപ്പെടാൻ ഏകാന്തതയിൽ കഴിയണം. കഴിയാറുണ്ടോ? ഒരു സന്ദർഭം നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ഏകാന്തമായ ഒരു സന്ദർഭത്തിൽ, നിങ്ങൾ ഒറ്റക്ക് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു തെറ്റ് ചെയ്യാനുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അവിടെ നിങ്ങൾക്ക് പടച്ചവന് ഓർമ്മ വരാറുണ്ടോ? അതോ ഇത് ചെയ്തിട്ട് ഇനി മാറ്റിവെക്കാനോ, അത് ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാനോ ഏതാ ചെയ്യാറുള്ളത്? ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കുന്ന സദഖയും ആരോഗ്യമുള്ള സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്ന ജീവിതവും ഒരേ മാതിരിയാണ് കേട്ടോ. വളരെ വിശുദ്ധമായിരിക്കും, അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോ പടച്ച തമ്പുരാൻ ഇതില്ലാണ്ടാക്കലാണ് ഇന്ന് പടച്ച തമ്പുരാൻ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ ശിക്ഷ. പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് പോരും അള്ളാഹു ഊരിയെടുത്തഞ്ഞു. ഒരാളും പള്ളി ഉണ്ടാക്കുന്നത് അള്ളാഹനെ പേടിച്ചിട്ടല്ല, ഒരാളും നിസ്കരിക്കുന്ന അള്ളാഹനെ പേടിച്ചിട്ടല്ല, ആരും സക്കാത്ത് കൊടുക്കുന്ന അള്ളാഹനെ പേടിച്ചിട്ടില്ല. ഒരു സൊസൈറ്റിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണോ അല്ലേ എന്ന് പരിശോധിച്ചാളി ആണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ കബറിടം വെളിച്ചമാവണോ? അവിടെ പ്രകാശപൂരിതമാവലാണോ ലക്ഷ്യം? അതോ അള്ളാഹുവിന്റെ തേൻ കുടിപ്പിക്കുന്ന വിഭാഗത്തിലെങ്കിലും എന്ന് പറഞ്ഞാൽ
പടച്ചതമ്പുരാൻ മരിപ്പിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ സൽക്കർമ്മ നിരതരായി ജീവിച്ച് മരിക്കാൻ അവസരം തരിക എന്നുള്ളതാണല്ലോ പടച്ചതമ്പുരാൻ തേൻ കുടിപ്പിക്കുക എന്നുള്ളതിന്റെ ഡെഫിനിഷനായിട്ട് വിശദീകരിച്ചത്. ആ വിഭാഗം ആളുകളെങ്കിലും നമ്മൾ പെടണ്ടേ? മറ്റേ വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ തേൻ കുടിപ്പിക്കാത്ത ഒരാളാണെങ്കിൽ സാധാരണ രീതിയിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നില്ല. ഒരുപാട് തെമ്മാടിത്തങ്ങൾ, താന്തോന്നിത്തങ്ങൾ, തനിക്ക് തോന്നിയതുപോലെ ജീവിച്ചൊരു മനുഷ്യനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവൻ വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിലെ തേൻ അവനെ കുടിപ്പിക്കുക. ചിലവരെ അതിനും ആൾക്കാരെ അമ്മയിക്കൂല. ഒരുത്തങ്ങിട്ട് വരാൻ തുടങ്ങിയാൽ അവൻ്റെ അയ്യാളെ കൂടും കുറെ എണ്ണം. പിന്നെ അവൻ അവസാനം വന്നയക്കും, അവൻ തന്നെ പോകും. മതി, ഇവിടുത്തെ കണ്ട് കാര്യമില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ നന്നാണെന്ന് ചേച്ചി ചെന്ന് നോക്കുമ്പോൾ അന്നാലത്ത് ഇതിലേറെ മോശ. അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല, ഞാനൊന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ച് വന്നതേ. വന്ന് നോക്കുമ്പോൾ വന്ന സ്ഥലത്ത് ഞാൻ ആദ്യം ലോകത്തിനേക്കാളുള്ള മോശ. അവിടെ കളുടിയമാരുണ്ടെന്നുള്ളൂ, പെണ്ണുടിയമാരുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലേറെ വലിയ അപകടത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ചിലത് അങ്ങോട്ട് തന്നെ പോകാറുണ്ട്. കാരണം തേൻ കുടിക്കാൻ വിധിയില്ലാത്തവനാണ്. ഇവൻ മറ്റുള്ളവൻ നന്നായോ കേട് വന്നോ നോക്കാൻ ഇവനെ ഏൽപ്പിച്ചില്ല. ഉണ്ടോ ഒരു മനുഷ്യൻ കേട് വന്നോ കേട് വന്നില്ലേ നോക്കാൻ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹുക്കാണ്. അതുകൊണ്ട് എപ്പോഴും സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പടച്ചവനെ മരിക്കുന്ന സമയത്ത്, സാലിഹായ സദ്വൃത്തനായി ഈമാനോടുകൂടി നിൽക്കുന്ന സമയത്ത് പടച്ചവനെ നീ എന്നെ കൊണ്ടോണേ എന്ന പ്രാർത്ഥന സദാസമയം ഉണ്ടാവണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബൈക്ക് ശേഷം ആരോടും സംസാരിക്കാതെ, സുബൈ നമസ്കരിച്ച് ആരോടും സംസാരിക്കാതെ സദാസമയവും ചോദിക്കേണ്ട ഒരു ചോദ്യം, അള്ളാഹുമ്മ അജിർനീ മിനന്നാർ, നരകത്തു നിന്ന് രക്ഷിക്കണേ പടച്ചോനെ എന്ന് ആദ്യത്തെ സുബൈ നമസ്കാരം കഴിഞ്ഞ ആദ്യത്തെ ചോദ്യം പടച്ചോനോട് അതാവട്ടെ. കേട്ടോ, അങ്ങനെ പടച്ചോനെ എന്നെ നീ നരകത്തിന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മഗ്രിബിന് ശേഷമോ 7 പ്രാവശ്യം ആരോടും സംസാരിക്കാതെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ ഞാൻ എന്നോട് സ്വർഗം ചോദിക്കുന്നു, അതോടൊപ്പം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിന് രക്ഷിക്കണേ എന്ന് 7 പ്രാവശ്യം മഗ്രിബിന് ശേഷം പ്രാർത്ഥിക്കുക. കേട്ടോ, അങ്ങനെ സുബൈക്ക് ശേഷം ഇതൊന്നും നമ്മളൊക്കെ എന്നാ അറിയോ, നമ്മൾ മകരി വിസ്കരിച്ച ഉടനെ സലാം വീട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, രണ്ട് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ട് മറ്റൊന്ന് കാണണം, പോകുമ്പോ കാണണം എല്ലാ ആളോട്. ആ ഭാഷ ലാംഗ്വേജ് നാവോണ്ട് പറഞ്ഞില്ല എന്നുള്ളൂ. ആംഗ്യ ഭാഷകൾ ഒരുപാടുണ്ട് അല്ലേ, ഭാഷകൾ ഒരുപാട് വഴങ്ങുമല്ലോ നമുക്ക്. അതുകൊണ്ട് എല്ലാ ഭാഷകളും നമ്മൾ സംസാരിക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി നണ്ട് പിന്നെ ഒന്നും അത്തയ്യാത്ത് കുത്തുന്നു, ഒന്നും ഇങ്ങനെ കുത്തി, ഒന്ന് രണ്ട് കൈയും കുത്തി, ഇങ്ങനെ ഒരു കുറച്ച് കരാട്ട കളിച്ച് എല്ലാം കൂടി ആയിട്ടാണ് പിന്നെ രണ്ടാമത് കുത്തിരിക്കുക. പല ജാതി ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പം നമ്മളെ പ്രാർത്ഥന, നിങ്ങൾ സുബൈക്ക് ശേഷം ആരോടും സംസാരിക്കാതെ പടച്ചോനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. മഗ്രിബിന് ശേഷം 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. അങ്ങനെ നിങ്ങളൊരു കൃത്യനിഷ്ഠയോടുകൂടി, അങ്ങനെ നിങ്ങൾ ആ രാത്രി മരിച്ചാൽ റസൂലുള്ള പറഞ്ഞ ഓഫർ എന്താ ഈ പ്രാർത്ഥനക്ക്? നരകത്തുനിന്ന് മോചനായി, ഇനി സ്വർഗത്ത് കയറുണ്ടോ നോക്കിയാൽ മതി, അല്ലാഹു തേൻ കുടിപ്പിക്കുമില്ലേ നോക്കിയാൽ മതി. ഈ പ്രാർത്ഥന കഴിഞ്ഞ് മഗ്രിബിന് ശേഷം കണ്ട് മരിച്ചു, നരകത്ത് നോയിച്ച് കഴിഞ്ഞോ? ഈ വിശ്വാസം നമ്മളെ മനസ്സിൽ രൂഢം മൂലമായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. നല്ലോണം മനസ്സ് പതിയണം, അല്ലാണ്ട് വെറുതെ കുറച്ച് ആൾക്കാരെ കേൾപ്പിക്കാൻ കുറുകുറു കുറുകുറു പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കലല്ല കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ കൽബിൽ തട്ടണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്ക് ക്യാൻസർ കൊടുത്താൽ ശിക്ഷല്ല, അതയാൾക്ക് വലിയ അനുഗ്രഹം. മനസ്സിലായില്ലേ? ഒരാൾക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് അയാൾ മരിച്ചാൽ അത് ശിക്ഷല്ല, കാരണം അതൊക്കെ അയാൾക്ക് അനുഗ്രഹമാണ്. ഒരാൾ ഇവിടെ ജീവിച്ചു എന്നുള്ള വലിയ അനുഗ്രഹമൊന്നല്ല. അയാൾ മരിക്കുമ്പോൾ തവഫനി മുസ്ലിമ, മുസ്ലിമായി മരിപ്പിക്കണേ എന്ന പ്രാർത്ഥന അല്ല കബൂൽ ചെയ്താൽ അതാണ് അനുഗ്രഹം. അള്ളാഹു ഇന്നെ മുസ്ലിമായി മരിപ്പിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് അനുഗ്രഹം. ഈ കാര്യം കൃത്യമായി നമുക്ക് ബോധ്യം വേണം. അതുകൊണ്ട് ഒരാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദിക്ർ ഊരിക്കളിയ. അള്ളാഹുന്റെ മനസ്സ്, നിങ്ങളുടെ മനസ്സ് നല്ല ഉണ്ടോ?
നിങ്ങളെ മനസ്സിൽ അല്ലയാണോ ഉള്ളത്? അതോ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണോ? ഏതാപ്പള്ള ഒരു സ്വന്തം ഒരു ഒരു മഹാസബത്തു നഫ്സ്, ഒരു ആത്മവിപരിശോധന നടത്തി നോക്കട്ടെ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തോടുള്ള ആത്മാർത്ഥതയാണോ, അതോ പടച്ച തമ്പുരാനോടുള്ള ദിക്കറിന്റെ ഊക്കുകൊണ്ടാണോ, താല്പര്യം കൊണ്ടാണോ നിങ്ങൾ ഇവിടെ വന്നത്? ഇവിടെ വന്നത് ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ നിർത്തി വെച്ചിരുന്നു. മഹരീം നേശാനുള്ള പടം ഇങ്ങോട്ട് പോകുന്നത് അല്ലേ. ഇവിടെ ഈ വന്നത് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വന്നതാണോ, എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിയിട്ട് അത് ജീവിതത്തിൽ പാർത്തണം എന്നുള്ളിലേക്ക് വന്നതാണോ, അതോ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളിലേക്ക് വന്നതാണോ? ഒന്ന് പരിശോധിച്ചാല്. ഞാൻ ഉത്തരമൊന്നും പറയുന്നില്ല. ആ ഉത്തരങ്ങളൊക്കെ നിങ്ങളിപ്പം 150 വട്ടം നിങ്ങളെ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ ഇല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദിക്ർ ഊരിക്കളിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ. അല്ലാണ്ട് ഒരാൾ വണ്ടി കുടുങ്ങി മരിച്ച്, വെള്ളത്തിൽ വീണ് മരിച്ചു, ഇതൊന്നും ഒരു ശിക്ഷ അല്ല അള്ളാന്റെ. ദിക്ർ ഊരിക്കളിയാ. ദുനിയാവിൽ ജീവിക്കുന്നു, പടച്ചോന്റെ എല്ലാ അനുഗ്രഹങ്ങളും എടുത്ത് ജീവിക്കുന്നു, ദിക്റില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ല. അതിലും വലിയൊരു ശിക്ഷ പടച്ചമ്മരാഞ്ഞി തരാൻ പാറുണ്ടാവില്ല. അത് നിങ്ങൾ നിങ്ങളെ പുരലേക്കൊന്ന് നോക്കി, അവിടത്തേക്കൊന്ന് ടോർച്ചടിച്ചു നോക്കി, നമ്മളെ ഭാര്യയിലേക്ക്, നമ്മളെ മക്കളിലേക്ക്, ഓരോരുത്തരിലേക്ക് ഓരോ ടോർച്ച് ഒന്ന് അടിച്ചു നോക്കി, എന്നിട്ട് അവിടെ ഒക്കെ ദിക്ർ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാണ്. അപ്പോഴാണ് നമുക്ക് വേദന തോന്നുക. നമ്മൾ ഇത്രമാത്രമൊക്കെ അധ്വാനിച്ചിട്ടും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന വേദന അപ്പോഴാ ഉണ്ടാകുക കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്രില്ലാത്ത വർത്തമാനം വർദ്ധിപ്പിക്കരുത്. എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ ദിക്രില്ലാത്ത വർത്തമാനം വർദ്ധിപ്പിക്കരുത്. അങ്ങനെ വർത്തമാനം പറഞ്ഞ സ്ഥലത്ത് നിന്ന് അപ്പ പോണം കയ്യോ. അതോ അതാണ് ഇൻട്രസ്റ്റ്? അള്ളാഹിന്റെ ദിക്രുള്ളോടത്താണ് ഇതാണിപ്പം പോവാ. ഞാൻ വിചാരിച്ചു വേറെ എന്തോട്ട്. ഏയ്, നമ്മളൊരു ചാനൽ പോലെയാണ് മുഞ്ചന്മാര്. ചാനലിന് നല്ല കാര്യം പറയുന്നൊന്നും ആൾക്കാരെ എത്തിക്കുന്ന പരിപാടി ചാനലിലേക്കില്ല. നിങ്ങൾ ഇവിടെ നിന്ന് അടിപിടിച്ച് നോക്കി, ഒരടിപൊടി ഉണ്ടാക്കി നോക്കി, മുജാഹിദ് സെന്ററിൽ അടിപൊടി, ചാനലിൽ പാഞ്ഞു വന്ന് നിങ്ങൾ ആരും വിളിക്കണ്ടോലെ, മണത്തറിഞ്ഞ് ഇവിടെ എത്തും. ഒരടിപൊടി ഉണ്ടാക്കിയില്ല, ഒരു കടിപൊടിയും മടിപൊടി ഒന്നുമില്ല. ആരോ പറഞ്ഞാൽ മതി വെറുതെ സി ഡി ടവറിൽ അടി ഉണ്ട്, അപ്പൊ വരും. കാരണം നേരെ മറിച്ച് സി ഡി ടവറിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള, ദിക്ർ ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചുള്ള പ്രബലമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് പറഞ്ഞാൽ വരുമല്ലോ. ആർക്ക് വേണം അതൊക്കെ? ദിക്ർ ഒഴിഞ്ഞല്ല ഇങ്ങനെ പിടിച്ചെടുക്കുന്ന റിജിയല്ല, അല്ല ഓനോ പിടിച്ചെടുക്കണ്ട, ഓൻ ഇത് പിടിക്കുകയാണ് അല്ലെ. രണ്ടും രണ്ട് ടൈപ്പ് പുടുത്താണ് ഓനും പിടിക്കുന്നത് തന്നെ. ഏതായിരുന്നാലും അള്ളാഹിന്റെ ദിക്ർ ഇല്ലാത്ത ചർച്ചകളിൽ നടക്കുന്ന ആളുകളുമായുള്ള സൗഹൃദം തന്നെ കുറച്ചാൽ നിങ്ങൾക്ക് ദിക്ർ മനസ്സിൽ നിൽക്കും. ആവശ്യമില്ലാത്ത വിഷയം സംസാരിച്ചാൽ വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമാ, സലാം പറഞ്ഞാണ് പിരിഞ്ഞാള്. നമ്മളില്ല ഈ വർത്താനത്തിന്, ഞാനില്ല ഇതിൽ, ദിക്റില്ല ഇത്, അള്ളാഹിന് തൃപ്തിയില്ലാത്ത വർത്താനാ, അള്ളാഹുവിന് വെറുപ്പുള്ള വർത്തമാനാണ്. അള്ളാഹുവിന്റെ ദീനിന് ശക്തി പകരുന്ന വർത്താനല്ല ഇത്, അള്ളാഹുവിന്റെ ദീനിന് കോട്ടം വരുത്തുന്ന വർത്തമാനാണ്. ഞാനില്ല. അതുകൊണ്ടാണ് ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാ എന്നിട്ട് പറയാം, ഫൈന കസ്റത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയില്ലാത്ത വർത്തമാനം ഒരാൾ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ കസ്വത്തുൽ ഖൽബ്, മനസ്സിന്റെ കാഠിന്യമുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. പരിശോധിച്ചാൽ മനസ്സ് കഠിനായി പോയ ആൾക്കാർക്ക് മാത്രമേ ദിക്ർ ഒഴിഞ്ഞ വർത്താനത്തിൽ കൂടാനും ദിക്ർ ഒഴിഞ്ഞ കാര്യങ്ങൾ സഹകരിക്കാനും കഴിയുള്ളൂ. അതുപോലെ മനസ്സും ഭയങ്കര കഠിനായിരിക്കും. നിങ്ങൾ വേണേ പരിശോധിച്ചോ. ഇപ്പൊ റോട്ടുമ്പിളൊക്കെ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞില്ലേ കുറെ ആൾക്കാർ, നായാട്ടുണ്ടാക്കി വർത്താനം പറഞ്ഞില്ലേ അല്ലേ. ഇപ്പോൾ രാത്രി 2 മണിവരെയൊക്കെ വർത്താനം പറഞ്ഞില്ലേ, കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, വെറും ജോളിയാക്കുക. എന്ത് ജോളി? ജിഗൻ നിക്കല ജോളി, തോന്നിയ ദിവസം പറഞ്ഞ ജോളി, എന്താ ജോളി എന്ന് മനസ്സിലാകില്ല. ജോളി, ഏറ്റവും വലിയ ജോളി ദിക്റുള്ളണ്ടാകുക. എന്നാൽ പടച്ച തമ്പുരാൻ നമ്മളെ സ്വർഗസ്ഥൽ തേൻ കുടിപ്പിക്കും. നമ്മളെ വിഷയം എന്താണ്? തേൻ കുടിപ്പിക്കുന്ന സ്വർഗസ്ഥർ കേട്ടോ. അതിന് നമ്മൾ പഠനം, അതിന് വേണ്ട സാധനമാണ്. ഇപ്പൊ ഞാൻ സാധാരണ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോ ബിരിയാണി തന്നെ ആദ്യം അങ്ങോട്ട് ചെമ്പിൽ ഉണ്ടാവുമല്ലോ. അതിന് അരി വേണം അല്ലേ, അതിന്റെ സാധനങ്ങൾ വേണം, നെയ്യ് വേണം, അതിന്റെ കൂട്ട് വേണം, മസാല വേണം, അതൊക്കെ ഉണ്ടായി തരിക. അപ്പോ തേൻ കുടിക്കണ്ടേ?
അപ്പൊ പടച്ച തമ്പുരാന്റെ ദിക്കറില്ലാത്ത സംസാരം നടന്നാൽ അവിടുന്ന് അപ്പാണ്ട് ഒഴിഞ്ഞാളുണ്ട്. അങ്ങനെ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സ് കാഠിന്യത്തിലേക്ക് നീങ്ങും. കഠിന ഹൃദയരായ മനുഷ്യരെ പടച്ച തമ്പുരാൻ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയും. അങ്ങനെ ദിക്കറ് ഒഴിഞ്ഞു പോയാൽ കഠിന ഹൃദയനാവും, കഠിന ഹൃദയനായാൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയും. നിങ്ങൾ വേണേ പരിശോധിച്ച് നോക്കേണ്ടി, എത്രയോ മുസ്ലിങ്ങൾ ആയ പേരിട്ട എത്രയോ ആൾക്കാർ ഇപ്പൊ നാട്ടിൽ, നമ്മളിപ്പോ ഇത് ഞാൻ ഇത് പറയുമ്പോ നിങ്ങളെ മനസ്സിൽ ഏതെങ്കിലും പിക്ചർ വരുന്നുണ്ട്, ഏതെങ്കിലും വ്യക്തിയെ പറ്റി? ചിലപ്പോ നിങ്ങളെ പറ്റി തന്നെയായിരിക്കും, ചിലപ്പോ എന്നെ പറ്റി തന്നെയായിരിക്കും എനിക്ക് വരിക. അത് എന്നെ പറ്റിയാണ്, വേറെ ആരുത്തേക്കും പോണ്ട എന്ന് ചിലപ്പോ ചിലവർക്ക് തോന്നും. ഞാൻ കുറച്ച് ഇതൊക്കെ വരാം, ഇതിലൊന്നും അള്ളാഹുക്കെതിരില്ല. എന്ത് നിലക്കും ഇവൻ ഈ നിലക്ക് നമ്മൾ ദിക്ർ ഒഴിയാതെ ജീവിച്ചാൽ, അള്ളാഹുവിന്റെ ദിക്ർ ഒഴിയാതെ ജീവിച്ചാൽ അള്ളാഹു അവനെ തേൻ കുടിപ്പിക്കുന്നവളെ നമ്മൾ തുടങ്ങിയത് അല്ലെ? എന്നാൽ ആ തേൻ അള്ളാഹു ഇവിടുന്ന് കുടിപ്പിക്കോ? കുടിപ്പിക്കും. അതിന്റെ അടയാളം എന്താ? അതിന്റെ അടയാളം എന്താ? ഖുർആനിൽ പറയുന്നു, അമ്മൻ യുജീബുൽ മുൽതർ ഇദാ ദഅനി വയക്ഷിഫുസ്സൂ. അള്ളാഹ് എന്ന് ദിക്റുള്ള ഒരുത്തൻ പടച്ചോൻ അങ്ങോട്ട് വിളിച്ചാ മതി, വിളിപ്പുറത്തള്ളുണ്ടാവും എന്നാ പറഞ്ഞു. വിളിപ്പുറത്തള്ളുണ്ടാവും. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ടാ, നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം, നിങ്ങൾക്ക് ദിക്റുണ്ട് എങ്കിൽ നിങ്ങൾ അള്ളാനെ ഒരൊറ്റ വിളി പടച്ചോനെ എന്ന് വിളിച്ചാ മതി, വിളിപ്പുറത്തള്ളുണ്ടാവും എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം അള്ളാനെ വിളിച്ചിട്ട് അല്ല ഒന്നും കേൾക്കണില്ല. എന്താ കാരണം? ദിക്റില്ല, അത് ഒഴിഞ്ഞു പോയതാ. പിന്നെ നമ്മൾ കുടുങ്ങുമ്പോ അത് നോക്കണ്ട, അതല്ല പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ ഓരോരത്ത് മാത്രമേ അല്ലുള്ളൂ, അത് ആവശ്യത്തിന് മാത്രം എടുക്കാനുള്ളതാ. നമ്മൾ കുടുങ്ങുമ്പോ അല്ലാ പഠിച്ചോനെ ജി കഴിച്ചിലാക്കണം, ജി മാത്രമേ എനിക്കുള്ളൂ, വേറെ ആരുമില്ല, എനിക്ക് ശരിക്കും ബോധ്യമായത് ഇപ്പളാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞെടുക്കുന്നത് അത് അള്ളാഹിനോടുള്ളതല്ല, അത് എന്റെ ജീവിതത്തിനോടുള്ള പ്രയാസത്തിൽ നിന്ന് എനിക്ക് ഒരു അത്താണി എന്നുള്ള എനിക്ക് അള്ളാഹിനെടുത്തതാണ്. അത് അള്ളാഹ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓൻ ആപത്ത് വന്നാൽ ഓന്റെ മുഖം കുത്തി വീണ് കരയിലും പറച്ചിലും അള്ളാഹിനോട് എന്റെ റബ്ബെ എന്താണ് ഓന്റെ അത്ര ദിക്റുള്ളവൻ പറഞ്ഞാലോ, അതുകൊണ്ട് കഴിച്ചില്ലാലോ, ആ ബുദ്ധിമുട്ടാണ് കഴിച്ചില്ലാലോ. എന്താണെന്ന് എന്റെ ബുദ്ധി അറിയോ, എന്റെ ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ കഴിച്ചിലായത്. അതിന്റെ മുമ്പ് അതൊക്കെ അള്ളാഹ്ക്കറിയാൻ എന്താ പറയാന്നുള്ളത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? മരിക്കുന്നത് വരെ നന്നാകാൻ അവസരം കൊടുക്കാത്ത വിഭാഗം ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ഈ സാധാരണ പെട്ടെന്ന് ഓതി തീർക്കുന്ന സൂറല്ലേ, ഏത്? ഇദാജ. അതിലില്ലേ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. മുഹമ്മദെ പൊറുക്കലിനെ തേടി തയ്യാറായി നിന്നോ. എന്താ ആ ആയത്ത് റസൂലിനെ വിശദീകരിച്ചെന്താ? അക്റബാജലി, എന്റെ അവധി അടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണെന്നാ പറഞ്ഞത് ആയത്ത്. എന്റെ അവധി എടുത്തു എന്നുള്ളതിൽ തെളിവാണ്. ആ കൊല്ലമാണ് റസൂല്ല ഹജ്ജിന് പോയത്. ഹജ്ജിന് പോയ ആ പ്രസംഗത്തിൽ റസൂല്ല പറഞ്ഞു, ഞാൻ ഈ വർഷത്തിന് ശേഷം നിങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അങ്ങനെ എന്റെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യതയില്ല, കാരണം അതിന്റെ മുമ്പ് തന്നെ വിവരം കിട്ടി പോകാനായിക്കുന്നേ. അങ്ങനെ വിവരം കിട്ടി പോകുന്നവരുണ്ട്, യാതൊരു ബോധവും ഇല്ലാണ്ട് അങ്ങനെ കള്ളു ഷാപ്പിൽ കേട്ട് പോകുമ്പോ കൊയഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്. ഒരു ദിക്റുള്ളില്ല, ഇതെന്താ മോനെ അടുക്കളയിൽ നിന്ന് ഊതിന് നിർത്താനായി ആ പരിപാടി. ഞാൻ ഇവിടുന്ന് കുലുങ്ങുമ്പോഴായിരിക്കും ചിലപ്പോ ഉണ്ടാകേ. അപ്പൊ ഏതായിരുന്നാലും വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വിളിപ്പുറത്ത് അള്ളാനെ കിട്ടണം നമുക്ക്. അക്കോലത്തിൽ അള്ളാന്റെ ഒരു ദിക്റിലേക്ക് നമ്മൾ അടുക്കണം കേട്ടോ. ആ നിലക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് മരണം നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് ഒക്കെ അറിയിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ നമ്മൾ വളരെ കൃത്യമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന അതുവരെ റമദാനിൽ 10 ദിവസമായി ഇത്തിക്കാഫ് ഇരിക്കല്. ഈ വിവരം കിട്ടിയ റമദാനിൽ നബി 20 ദിവസമായി ഇത്തിക്കാഫ് ഇരുന്നത് കേട്ടോ. ഈ വസ്തഗ്ഫിർഹു, ഞമ്മക്കിപ്പോ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്നുള്ള സൂറ ഉണ്ട്, ഞമ്മക്ക് ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. അത് കാരണം നമ്മളെ യാത്രയപ്പല്ലല്ലോ അല്ലേ. അതുകൊണ്ട് നമ്മൾ വേഗം നിസ്കരിച്ച് തീർക്കാൻ ലാജാനുസുള്ളത്തിനാസന്റെ അവിടെ തുടങ്ങുമ്പേക്ക് വസ്തഗ്ഫിർഹു എത്തിപ്പോയിണ്ടാവും, കാരണം ബാക്കി കിട്ടാത്തതാണ് എല്ലാം കൂടി ജോയിന്റ് ആക്കിയതാ. ഏകദേശം ദിക്ർ അങ്ങനെ പോണുണ്ട്. അപ്പൊ ഒരു
ഹവാന്റെ ഇളയൽ മുസ്ലിമായി പോയതാണ്. എന്തുകൊണ്ടായി നടന്നിട്ട് ഒരാൾ പറഞ്ഞില്ല, ഞാൻ ചക്ക കെറിഞ്ഞ് മാങ്ക് കൊണ്ടിട്ട് അടക്ക വീണതാണ് എന്ന രൂപത്തിൽ അപ്പ നമ്മളെ കോലം. നമുക്കിപ്പോ ഏകദേശമൊക്കെ ആയിക്കുന്നുള്ള ആൾക്കാർ കുത്തിരിക്കുന്നത്. ഓരോ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക്, ഞാൻ ഈ വിഷയം തയ്യാറാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓടി എത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ എത്തിയില്ല എന്നുള്ളത് തോന്നുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തിരുത്തലിലേക്ക് അവസരം കിട്ടുന്നുണ്ടല്ലോ, ഒരവസരം നമുക്ക് ഉണ്ടാവുകയാണല്ലോ. അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, മനസ്സിലല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം കേട്ടോ. ഈ ദുനിയാവിനെ സംബന്ധിച്ച് ഇപ്പൊ ദിക്ർ ഒഴിഞ്ഞൊരു സമൂഹമാണല്ലോ ഇവിടെ ഉള്ളത്. നമുക്കറിയാം നമ്മൾ തന്നെ ഇപ്പൊ എത്ര ദിക്റുള്ളോലാ നമുക്കറിയാം അല്ലെ. അപ്പൊ ദിക്ർ ഒഴിഞ്ഞു പോയൊരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുൻപ് കണ്ടുകൊണ്ട് പറഞ്ഞു, ലോകം കുറേ പിറകോട്ടങ്ങ് പോകുമ്പോൾ, മുത്ത് റസൂലിന്റെ കാലം നമ്മൾ നേരത്തെ കണ്ടു, ഒരു പറമ്പ് വാങ്ങിയിട്ട് പോലും അതിലെ സ്വർണം തിരിച്ചേൽപ്പിക്കുന്ന അമാനത്തുള്ള സമൂഹത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ആ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഈ ദിക്ര് നട്ടപ്പെട്ടിട്ട് ലോകത്ത് അധർമ്മങ്ങൾ ഇങ്ങനെ നൃത്തം ചവിട്ടും. ഇപ്പൊ അധർമ്മം നൃത്തം ചവിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ, ചിലപ്പോൾ ചിലവർക്കൊക്കെ വേദന തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ ഇങ്ങനെ പഠിച്ചവനെ നല്ലോലാന്ന് വിചാരിച്ച ആൾക്കാരാണല്ലോ, ഓലൊക്കെ ഇങ്ങനെ സംസാരിക്കുവോ, അല്ലെ ഓലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുവോ, ഓലൊക്കെ ഇങ്ങനെ ചിന്തിക്കുവോ, അതങ്ങനൊക്കെ ചിന്തിക്കില്ലേ ഇപ്പൊ നമ്മള് ഇല്ലേ. ഉണ്ടോ നല്ലവരാണെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാ ഇവരുടെ ഉള്ളിൽ ഇങ്ങനൊരു വിചാരോ, ഇങ്ങനൊരു വികാരോ, ഇങ്ങനൊരു പ്രവർത്തനമോ, ഇങ്ങനൊരു ചിന്തയോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അകന്നു പോകുന്നില്ല ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വാക്ക് കേട്ടോ നിങ്ങൾ, والذي نفسي بيده لا تمر الدنيا حتى يمر الرجل بالقبر فيتمرر عليه فيقول يا ليتني مكان صاحب هذا القبر. ഒരു മയ്യത്ത് മറമാടുന്നിടത്ത് ഒരു മനുഷ്യൻ വന്നു. വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കാ ട്ടോ, ഇത് കേൾക്കണം നിങ്ങൾ. മയ്യത്ത് മറമാടുന്നത് കണ്ടാൽ യാലൈത്തനി മക്കാന സായിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ പടച്ചോനെ എത്ര നന്നായിരുന്നു എന്ന് മയ്യത്ത് മറമാടാൻ വന്നവൻ ചിന്തിച്ചു പോകുന്ന ആ വിധം അള്ളാഹിന്റെ ദിക്ര് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോവും. അങ്ങനെ ഒരു മയ്യത്ത് മറാടുമ്പോ പടച്ചോനെ ഇനി എനിക്ക് കാണാൻ കഴിയില്ല, രാജ്യം അത്രമാത്രം അധർമ്മത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് പടച്ചോനെ, എന്റെ മയ്യത്തായിരുന്നെങ്കിൽ എന്ന് മയ്യത്ത് താങ്ങിക്കൊണ്ട് മയ്യത്ത് വന്ന് കബറിലേക്ക് വെക്കുമ്പോ, ഇപ്പോഴൊക്കെ നമ്മൾ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോൾ എന്താ ചിന്തിക്കല്, നിങ്ങളാവണമെന്ന് ആഗ്രഹിക്കലുണ്ടോ? അടച്ചോനെ എന്നെ അതിലേക്ക് വെക്കല്ലേ എന്നുള്ള നിലക്കല്ലേ. ചിലരൊക്കെ ഈ കബർ സിയാർത്ത് ചെയ്യുമ്പളേ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളും മുഅ്മിനുകളുമായ കബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ അല്ലേ. വൈനാ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പതാ ഇങ്ങോട്ട് വന്നു ചേരാം നിങ്ങളുടെ അടുത്തേക്ക് അല്ലേ. വൈനാ ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂന, വന്നു ചേർന്നോളാന്നാ അർത്ഥം അറിഞ്ഞാ പറയില്ല, വന്നു ചേരാനോ ഇവരുത്തോ പുറലേക്ക് വന്നല്ലോണ്ട് വെറുതെ വേണ്ടാത്ത വർത്താനൊക്കെ അർത്ഥം അറിയായിട്ട് ഇങ്ങനെ പറയുന്ന വൈനാ ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂൻ, ഇത് ലാഹിഖൂൻ എന്നപ്പ വരാനാ എടാ. ഖബറിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവോ? ഓക്സിജൻ ഇല്ല അവിടെ, ജനലില്ല അവിടെ, എ സി ഇല്ല അവിടെ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതോ ആട്ടെ, ആ ഒരവസ്ഥയിലേക്ക് ഖബറ് കാണുമ്പോ പടച്ചോനെ എന്നെ മറമാടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും എന്നിട്ട് പറയാനേ റസൂല്ല, ലോകം പരീക്ഷണത്തിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് അവൻ അങ്ങനെ ആഗ്രഹിച്ചത്, കടം വന്ന് കുടുങ്ങിയോണ്ടല്ല, കടം വന്ന് കുടുങ്ങിയിട്ട് ആഗ്രഹിച്ചതല്ല, മറിച്ച് ദീനില്ലാത്ത ദിക്രൊഴിഞ്ഞു പോയ ഒരു സമൂഹം ലോകത്ത് വന്നതാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ പറഞ്ഞില്ലേ, എപ്പോഴാണ് നിങ്ങൾ അള്ളാഹനെ ഓർക്കേണ്ടത്? ബില്ലൈലി വന്നഹാർ, ലേ രാവിലും പകലിലും, ലേ പിന്നെ ഫിൽ ബഹരി വൽ ബർ, കരയിലും കടലിലും, അല്ലേ അസ്സിഹ വൽ മറൽ, രോഗത്തിലും ആരോഗ്യാവസ്ഥയിലും ഒക്കെ അള്ളാഹുവിനെ ഓർക്കുക. പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുക, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുക. അങ്ങനെ ഓർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ റസൂലുള്ള പറയുകയാണ്, മാ അമിലൽ അബ്ദു അമലൻ അൻജാലഹു മിൻ അദാബില്ലാ, പടച്ച തമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ
ഒരു മനുഷ്യന് ദിനേറെ വലിയൊരു കാര്യമില്ല. എന്താണത്? മിന്തിക്കില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ. അതുണ്ടായാൽ അദാബുള്ളതിലേക്ക് നമുക്ക് പോണ്ടിയില്ല. ഈ ദുനിയാവിൽ നിന്ന് പോകാനായ ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള നിങ്ങളൊക്കെ. ഇനി അധികമൊന്നും ഇല്ല, ഇനി കളിക്കാനൊന്നും മെനക്കണ്ട. മര്യാദക്ക് ദിക്റേറ്റ് നടന്നോളിട്ടോ. ദിക്റ് പറഞ്ഞ സുബ്ഹാനല്ലാഹുന്റെ ദിക്റല്ല, അത് നിങ്ങൾക്കറിയാലോ. ഞാൻ പറഞ്ഞ സുബ്ഹാനല്ലാഹുന്റെ ദിക്റല്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ. അത് സദാസമയവും വേണം, അത് റബ്ബിനോട് പ്രാർത്ഥനയോടുകൂടി കഴിയണം, അതോടൊപ്പം മനസ്സ് നിർമ്മലമാവണം, പൂ പോലെ സ്പന്ദമാകണം. ആരോടും വക്രതയില്ല, വകയിൽ പകയില്ല, വിദ്വേഷമില്ല. ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി. അൽബുഗുലില്ല, വൽഹുബ്ബുലില്ല. ആരെങ്കിലും നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി, ആരോടെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയല്ല, പേഴ്സണലായിട്ട് ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയില്ല, പകയില്ല. അവിടെ ശുദ്ധ ഒരു ദീനുള്ള ഒരു ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അതെന്താ വെച്ചാല് ഇപ്പോഴും നമുക്ക് ഒന്നും വേണ്ട, വെറും ദിക്റാക്കഞ്ഞ് എന്നാ പട്ടത്തി കുത്തുന്നോടി. അന്തിക്റല്ല ആ ദിക്റ് ഹൽക്കല്ല. ഞാൻ പറഞ്ഞത് പകലിലും രാത്രിയിലും ഈ ഇതേ തഫ്സീർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ, പകലിലും രാത്രിയിലും കടലിലും കരയിലും കപ്പലിലും ഒക്കെ ചെന്നിട്ട് ഈ ദിക്റ് ഹൽക്ക ഉണ്ടാക്കണതല്ല പറഞ്ഞത്. അവിടെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കും വിധമുള്ള ഒരു ദിക്റായിരിക്കണം. ഇപ്പോ ഒരു വിഭാഗം ആളുകൾ ഫാത്തിമ മൗലൂദുമല്ലോ ദിക്ർ ഉണ്ടാ ദിക്ർ കിട്ടുന്നുള്ളു. അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിറില ഫാത്തിമ ഓല ദിക്റാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? കേൾക്കും വിചാരിക്കുന്നത് അല്ലാഹു തആല വ തആല വ തആല, അല്ലാഹു മഹാനായിട്ടുണ്ട്, മഹാനായിട്ടുണ്ട്, മഹാനായിട്ടുണ്ട്. അല്ലാഹു തആല ബിറില ഫാത്തിമ, ഫാത്തിമ ബീവിന്റെ തൃപ്തിയോണ്ട് അല്ലാഹ് മഹാനായി. അങ്ങനെ ഫാത്തിമ ബീവി ഒരു തൃപ്തി കൊടുത്തതിനെ കൊണ്ട് അല്ലാഹ് കഴിച്ചിലായി. അദ്ദിക്കറും ചെല്ലുണ്ട്, ഈ ദിക്കറും ഇപ്പൊ ആൾക്കാരെ ചെല്ലുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല, അതൊരു മൗലൂദാണ്. അപ്പൊ ഇവിടെ നാം ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. നമ്മൾ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് ദിക്കറ് കാണിച്ചുകൊണ്ട് ജീവിക്കുക. ഇനി ഇതിലെല്ലാം ഒരുപാട് തെറ്റുകൾ നമുക്ക് വന്നുപോയി എന്ന് വെക്കുക, സ്വാഭാവികമാണ്. ഇപ്പോഴൊക്കെ ഒരുപാട്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ ചിലപ്പോ ഇത്ര വൈഡായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇത്ര ആഴത്തിൽ മനസ്സിലേക്ക് ആ കാര്യം മനസ്സിലായില്ല എന്ന നിലക്കൊക്കെ ചിലപ്പോ എന്തുണ്ടാവും, തെറ്റുകൾ വരും അല്ലേ. ബോധ്യപ്പെട്ടാലോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, വിവരക്കുറവ് കൊണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് തെറ്റ് ചെയ്തു. ഇപ്പോഴാണല്ലോ അള്ളാഹിന്റെ ദിക്ർ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്, അതില്ലാത്തത് കൊണ്ട് തെറ്റ് ചെയ്തു. ആ ബോധം ഇങ്ങോട്ട് വന്നപ്പോഴോ സുമ്മ യത്തൂബൂന മിൻ കരീബ്, സമീപ സമയത്ത് തന്നെ തൗബ ചെയ്തു. ഈ സുമ്മ യത്തൂബൂന മിൻ കരീബ് എന്നുള്ളതിന് തഫ്സീർ പറഞ്ഞ എന്താ അറിയോ, ഖബ്ലൽ മർളി വൽ മൗതിന, രോഗത്തിനും മരണത്തിനും മുമ്പ്. അതാണ് തൊട്ടടുത്തുള്ള സമയം, രോഗം വരുന്നതിന് മുമ്പായിരിക്കണം. രോഗിയായി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യലുണ്ട്, തൗബ ചെയ്യലുണ്ട് അല്ലേ. നിങ്ങളൊരു ഹോസ്പിറ്റലിലൊക്കെ എടുക്കുന്ന ആളോട് പോയി വെക്കേണ്ടി, സംസാരിച്ചു വെക്കേണ്ടി, അവൻ പറയും ദ്വാരക്ക് വേണ്ടിട്ടോ, നിങ്ങൾ ദ്വാരക്കണം. ഞാൻ വളരെ ഒരുപാട് തെറ്റ് ചെയ്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിനോട് ചെയ്തിട്ടുണ്ട്, എന്നോട് ചെയ്തിട്ടുണ്ട്, ആരോട്, നമ്മളോട് ദ്വാരക്കാരെ ഏൽപ്പിച്ച ഓരോടും. നിങ്ങൾ പുറത്താളി, കാരണം മൂപ്പർക്ക് പേടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ പോവോ ഇപ്പൊ പോവോ എന്നുള്ളതൊക്കെ, ഡോക്ടർമാർ വരെ വരുന്നത്, കൈ പിടിച്ച് നോക്കുന്നു, അവിടെ വെക്കുന്നു, അതിലിടക്ക് കുറെ ആൾക്കാർ കാണാൻ വരുന്നു, ഓലാണെങ്കിൽ ഭയങ്കര ദ്വാ ഇയാളെ മുമ്പ് തന്നെ അള്ളാഹു റബ്ബൻ നാസി അദ്ഹബിൽ ബഅസ വശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. അപ്പൊ എല്ലാരും കൂടി ഞാൻ ദ്വാരക്കും കൂടി ഒക്കെ ചെയ്തപ്പോ മൂപ്പർക്ക് തോന്നി ഇതിൽ പോയത് തന്നെയാണ്. ഇപ്പൊ എല്ലാരും വരലൊടുങ്ങിയിരിക്കും, ഇതുവരെ വരാത്ത ആൾക്കാരൊക്കെ. അപ്പോലൊക്കെ കൈ പിടിക്കുന്ന കൈ പൊന്തണില്ല എന്നിട്ടു ഓനല്ല നിങ്ങൾ ഇടില്ലേ, ഞാൻ ഇതൊക്കെ പോയി കാണുന്ന ഒരാളാ. അപ്പോ ഭയങ്കര തൗബയാണ്. അതുകൊണ്ടാണ് തഫ്സീർ പറഞ്ഞത് രോഗത്തിനും മരണത്തിനും മുമ്പ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ബാദിറുബിൽ അമാൽ, സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ ധൃതി കാണിക്കണം. എപ്പോ എപ്പോ നിങ്ങൾക്ക് ഹറമൻ മുഫ്നിദൻ, പിച്ചിമ്പയും പറഞ്ഞ പ്രായം വരുന്നതിന് മുമ്പ്, കേട്ടോ, ഔ മൗതൻ മുജിഹിസൻ, ആകസ്മികമായ മരണം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അതെപ്പോഴാ വരിക എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മളെല്ലാരെയും കൊണ്ടുപോയി പരിശോധിച്ചാൽ ചിലപ്പോ ക്യാൻസർ ഉണ്ടാവും,
അറിയാത്തോണ്ട ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഉണ്ടാണല്ലോ, അത് മാന്തി മാന്തി തുറക്കുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും എന്തിനേം പോകുമ്പോഴാണ് അല്ലാ ക്യാൻസർ ആണല്ലോ മൂപ്പർക്ക് അല്ലേ. അപ്പൊ പിന്നെന്ത് ചെയ്യും, അവിടുന്ന് അങ്ങോട്ടുള്ള നിസ്കാരം ഉണ്ടാവും അഭിപ്രായത്തില്. ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാൻ കൈയ്യട്ടിയാല് ഒരൊച്ച, അത് അള്ളഹാനെ പറ്റിക്കലും ബൈയുള്ളവനെ പറ്റിക്കല. അതൊരു പ്രത്യേക രൂപ സമി അള്ളാഹു ലിമൻ ഹമിദ. നമ്മളെ കേരളീയ അറബിയല്ല. പിന്നെ പെട്ടെന്ന് മൂപ്പർ സൗദി അറേബ്യയിൽ എത്തും, ഒച്ച മാറി കേട്ടോ. പിന്നെ ആരുല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി കാണിച്ചതാ, ഒരു സാമ്പിൾ എല്ലാം കാണിക്കണല്ലോ. മറ്റേ നിങ്ങൾ ഇങ്ങനെ കുത്തുണ്ട് സുജൂദ് കണ്ടേ ഈ പണിയൊക്കെ എടുക്കും, അപ്പൊ തൊട്ടടുത്തുള്ളവനക്ക് തോന്നുന്നു എന്ത് ഇപ്പൊ നല്ലവനാണ്, അള്ളാഹ്ക്ക് തോന്നൂല കള്ളനാന്നാ തോന്നുക. തൊട്ടടുത്തുള്ള ഈ ഒച്ച കേട്ടിട്ട് എന്റെ മോനെ, മോന് ഭയങ്കര തെക്കുള്ളവനാന്ന് തോന്നുന്നുണ്ട്, ഓനോടൊന്ന് സലാം പറഞ്ഞാള്, എന്നിട്ട് ഓന്റെ നാക്കുക. എന്താല്ലേ ഇങ്ങനെ കുടുങ്ങിയ ഒരാളാണ് ഈ കുത്തിരിക്കുന്നത്, ഈ ആലിക്കയൊക്കെ സാക്ഷി നിർത്തി പറഞ്ഞുതരാ. ഞാനും കുടുങ്ങിക്കുന്നു ഉപരെ വരയില്ലാത്തോണ്ട് എന്താണെന്ന് പറയില്ല. പട്ടാളപ്പള്ളിയിൽ നിൽക്കുന്നില്ല ആളെ അല്ലേ, ഓർമ്മണ്ട പത്തിരുപത്തയ്യായിരം ഉറുപ്പ്യ അങ്ങനെ പോയി കിട്ടി. ചെറിയ പൈസയൊന്നല്ല, മൂപ്പത്തൊട്ടക്കല്ല എൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ ആളങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താ കുടുങ്ങുന്നു. അത് മൂലി പറയുമ്പോൾ എല്ലാം നിങ്ങൾ തെരീന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരാം മൂപ്പർ കൊടുത്ത് അമ്പൈക്ക് പോവുകയും ചെയ്ത് സാക്ഷി നിർത്തിയല്ലേ ഇപ്പൊ പറഞ്ഞ്. അത് പറയാൻ വേണ്ടി ക്ലാസ്സിൽ വന്നാലല്ലേ, ഞാനിപ്പോൾ ഒരുപാട് ക്ലാസ്സിൽ വന്നു, ഒരുപാട് ക്ലാസ്സിൽ ആയിരിക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഇത് പറയാൻ കാരണം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് രോഗം വരുന്നതിന് മുമ്പ്, നിങ്ങൾ മരണത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ദിക്ർ ഒഴിഞ്ഞു പോയ കൽബിൽ നിന്ന് പടച്ചോനെ, ദിക്ർ കൊണ്ട പടച്ചോനെ, നിന്നെ ഓർക്കാനുള്ള മനസ്സ് കൊണ്ട പടച്ചോനെ, എനിക്കും എന്റെ കുടുംബത്തിലും കൊണ്ട പടച്ചോനെ എന്ന് നിങ്ങൾ നൊന്ത് പ്രാർത്ഥിക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. കുടുംബത്തിലെല്ലാവർക്കും തരാനാ ഓലും ദിക്റുള്ളെങ്കിലേ ചോദിച്ചാൽ കിട്ടുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ നൂഹ് നബിന്റെ മോൻക്ക് ദിക്ർ ഉണ്ടാക്കാൻ ആർ കഴിഞ്ഞില്ല, നൂഹ് നബിക്ക് കഴിഞ്ഞില്ല, കഴിഞ്ഞോ ഇല്ല, അത് നമ്മൾ അറിയണം. ഞാൻ ചോദിച്ചിട്ട് നിന്റെ മോൻക്ക് വേണ്ടി നമ്മൾ ഉയർന്നാ കിട്ടൂല, നിന്റെ മോക്ക് വേണ്ടി ഉയർന്നാ കിട്ടൂ. എന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ പടച്ചോനെ എന്ന് വിളിച്ചാ മതി, വിളിപ്പുറത്തല്ല ഉണ്ടാവും ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നിന്നോളി. ഖുർആൻ പറയുന്നു മരണം ആസന്നമാകുന്നത് വരെ തിന്മ ചെയ്തു, ഓന്റെ തൗബ തൗബ അല്ല. അപ്പോ പറയും കാല ഇനി തുബുത്തു അല്ലാൻ, ഇപ്പോൾ പടച്ചോനെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. വലല്ലദീന യമൂത്തൂന വഹും കുഫാർ, അല്ലാഹനെ നിഷേധിച്ച് മരിക്കുന്നുണ്ടല്ലോ, മരണം വരെ നന്മ ചെയ്യാൻ കഴിയാത്തവൻ, ഓന്റെയും തൗബ അല്ലാഹ് സ്വീകരിക്കൂല. ഉലായിക്കാഴ്ത്തതിനാലും അദാബൻ അലീമ വേദനാജനകമായ ശിക്ഷ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതല്ലാത്തവർക്കൊക്കെ അള്ളാഹു മാപ്പ് തരും. അള്ളാഹു വീണ്ടും നമ്മളോട് പറയുന്നു, ഒമൻ യുഗഫിറു ദുനുബ ഇല്ലല്ല, പാപങ്ങൾ കുറുക്കാൻ അല്ലാണ്ട് വരാറില്ല കേട്ടോ. ഇതൊക്കെ വന്നോട്ടെ, ഇന്നല്ലാഹു അസ്സ വജല്ല യഖ്ബലു തൗബത അൽഅബ്ദ് മാലം യുഗർഗിർ. നമ്മള് മരിക്കുമ്പോ വെള്ളം ഒഴിച്ചാൽ, അണ്ണാക്കൾക്ക് വെള്ളം ഒഴിക്കുമ്പോ ഗോർന്ന് വെള്ളം ഇറങ്ങാണ്ട് നിൽക്കുമല്ലോ, ആ സമയത്ത് പോലും ദിക്റയ്യാത്ത ഒരാളാണെങ്കിൽ ആ ആള് ചെയ്തു പോയ തെറ്റ് അള്ളാഹു സ്വീകരിക്കും കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുന്നു, യാ ഇബാദി എന്റെ ദാസന്മാരെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവിലും പകലും നിങ്ങൾ നിരന്തരമായി തെറ്റ് ചെയ്യുന്നവരാണ്. അത് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് കേട്ടോ. വാനാജമിയ, മുഴുവൻ പാപം ഞാൻ പൊറത്തുതരാ, രാവിലും പകലും. അങ്ങനൊന്നും ചെയ്യണല്ല നമ്മള് ആണോ. നമ്മളടുത്ത് ചെലപ്പം നാവോണ്ട് വരുന്ന കുറച്ച് തെറ്റുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു അല്ലേ. അതും വേണമെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊക്കെ അല്ലേ. എന്നാ എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും രാവിലും പകലും നിങ്ങൾ എന്നോട് പൊറുക്കലിനെ അപേക്ഷിക്കും, അപേക്ഷ തരി അല്ല പറയാ, ഞാൻ പൊറുത്തുതരാം. അപേക്ഷ തരി ആദ്യം പൊറുക്കാൻ അപേക്ഷ കൊണ്ടാ, ആ അപേക്ഷ അല്ല പരിഗണിക്ക കേട്ടോ. ഇനി വേർന്ന് കേട്ടണങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടണങ്ങള്,
നമ്മളടുത്ത് നമ്മളിങ്ങനെ ഇസ്തിഗ്ഫാർ ഒക്കെ ചെയ്ത് നമ്മളടുത്ത് നമ്മൾ ദിക്ർ ഒഴിഞ്ഞു പോയ സമൂഹമായി തിന്മ ചെയ്തു, അള്ളാഹു തേൻ കുടിപ്പിക്കുന്ന വിഭാഗം ആളുകളാണോ തിരിച്ചു വരുന്നത്? ആ തേൻ എന്താന്നും കൂടി ഒന്നും കൂടി കേട്ടോളൂ നിങ്ങൾ, എന്താണ് ആ തേൻ കേട്ടോ? എന്താ ഇല്ലാമൻ താബവ ആമന വ അമില സാലിഹ, തൗബ ചെയ്തു അങ്ങനെ ഈമാൻ പുതുക്കി, അത്തരം ആളുകൾക്ക് അല്ല പറയാണ് ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തി മസനാത്ത്, മുമ്പ് ചെയ്തു പോയ തിന്മകളൊക്കെ നന്മയായി അള്ളാഹു എഴുതുന്നു. അതിലും വലിയ തേൻ കിട്ടാനുണ്ടോ? ചെയ്ത തെറ്റൊക്കെ നന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്താണ്. നമ്മളിപ്പോ ഒരുപാട് തെറ്റിയതില്ലേ, ആ തെറ്റൊക്കെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് പടച്ചവനോട് മുന്നിൽ കണ്ടുകൊണ്ട് റബ്ബിനെ മനസ്സിൽ വളരെ തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ മുൻകഴിഞ്ഞു പോയ തിന്മകളും നന്മയായി അള്ളാഹു പരിവർത്തിപ്പിക്കും. സൂറത്ത് ഫുർഖാൻ യുബദ്ദിലുല്ലാഹു സയ്യാത്തി ഹസനാത്ത് കേട്ടില്ലേ? അപ്പോ വഖാൻ അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പടച്ച തമ്പുരാനിലേക്ക് നേരക്ക് നേരെ കടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകളെ പറ്റി നമ്മൾ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. മരണസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി പറയാണ് പരലോകത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് സാധാരണയിൽ കവിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഹജ്ജിന് പോയി, ഉംറക്ക് ഇത്തിക്കാഫ് 10 ദിവസമുള്ള 20 ആക്കി, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർക്കുകളൊക്കെ കൂട്ടിയെടുക്കുക ചെയ്തത്. മനസ്സിലായി? അതൊക്കെ കഴിഞ്ഞ ശേഷം അവസാനം റസൂലുള്ളാഹി മദീനയുടെ അടുത്ത സ്ഥലത്ത് വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലെ വാചകം ഇങ്ങനെയാണ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ലക്ഷക്കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ള പറയാണ്, അയ്യുഹന്നാസ് ഇന്നമാന ബഷറുൻ, ജനങ്ങളെ ഞാനൊരു മനുഷ്യനാണ്. യൂഷിക്കുവാൻ എഴുത്തിയ റസൂൽ റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ അഥവാ മലക്കുൽ മൗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു, ഫഉജീബ്, ഞാൻ ദാ ഉത്തരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് ആകുന്ന ദൂതൻ എന്റെ അടുത്ത് ദാ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളിൽപ്പെട്ടൊരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ പോകാൻ ഉത്തരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും നല്ല സ്വർഗത്തിലേക്കുള്ള യാത്ര. നേരെ മറിച്ച് കുറെ തെറ്റുകളൊക്കെ ചെയ്ത് പടച്ചമ്പുരാൻ നേരത്തെ പറഞ്ഞതുപോലെ തേൻ കുടിപ്പിച്ച് മരിക്കാൻ നമ്മൾ ഹജ്ജിന് പോയ സമയത്ത് അവിടുന്ന് മരിച്ചു, അള്ളാഹു കൊണ്ടുപോയി. ഈമാനുള്ള സമയമാവണം, നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം, ഇസ്തിഗ്ഫാറുകളൊക്കെ ഒരുപാട് ഉണ്ടാവണം. ഇതൊക്കെയുള്ള സമയത്ത് ഹജ്ജിന് പോയി അവിടുന്ന് മരിച്ചു, സുജൂദിൽ കിടന്ന് പള്ളിയിൽ വെച്ച് മരിച്ചു, സദഖ കൊടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പം മരിച്ചു. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ മരിക്കാൻ സാധിച്ചാൽ ആ തൗബ ചെയ്ത മനുഷ്യനാണെങ്കിൽ അള്ളാഹു അവനെ തേന് കുടിപ്പിക്കും. ആ തേനാണ് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്ര നിർവഹിക്കാൻ സാധിക്കും വിധം നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുക. പടച്ച തമ്പുരാൻ നമുക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്ത് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ മനസ്സിൽ അള്ളാഹുവിനെ ഇല്ലാതാക്കുകയാണ്. ആ നിലക്കുള്ള ഒരു ശിക്ഷ നൽകുന്ന പാപികളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. മനസ്സിനകത്ത് എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുവാൻ, ആ ദിക്ര് പച്ച പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ യാത്ര പോയിട്ടുണ്ട്, അർഹമുർ റഹീമായ തമ്പുരാൻ. അള്ളാഹുവിൻ്റെ മഹത്തായ മഹളായ ഫളു കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഗുരുബൂതന്മാർക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാകണമെന്നാക്കി തീർക്കുന്ന മനസ്സിൻ്റെ ഉടമസ്ഥന്മാരാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമ്പത്തിനേക്കാളും ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ ദിക്റിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആശുപത്രികളിലും വീടുകളിലും വേദന അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ തൊഴിൽ രംഗത്തും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.